നമസ്കാരം. നമുക്കിവിടെ വന്നപ്പോൾ നല്ല കട്ട നമ്മുടെ രണ്ട് ചങ്കുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മൈപ്പാലെന്ന് വിളിച്ചിട്ട് ഓടി വന്ന രണ്ട് ചങ്കുകൾ. അപ്പോൾ അവരൊന്ന് പരിചയപ്പെടണം. അവർ പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നു. അത്രയും സ്നേഹമാണ് നമ്മളോട്. ഏടാ ഒന്ന് പരിചയപ്പെടുത്തേടാ. എൻ്റെ പേര് സിറിൽ എന്നാണ്. സിറിൽ? എറണാകുളം. എറണാകുളത്ത് സിറിൽ. എറണാകുളത്ത് എവിടെയാ വൈപ്പൻ? ഇല്ല, പറവൂർ. നോർത്ത്. ആ, ഞാൻ വൈപ്പനിലൊക്കെ വന്നിട്ടുണ്ട്. പറവൂര് എനിക്ക് അത്ര വലിയ ധാരണയില്ലേ. നമ്മളവിടെ ഒരു പഴയ പള്ളിയൊക്കെ ഉണ്ടല്ലോ. അതെ, അവിടെ അവിടെ ഒക്കെ വന്നിട്ടുണ്ട്. കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ചെമ്മീൻ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടത്. ചെറായിൽ പോയിട്ടുണ്ട്. ഞാൻ ചെറായിൽ പോയിട്ട് കള്ള് ഷാപ്പിലിരുന്ന് കള്ളും കൊച്ചും ഇതൊക്കെ മേടിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര വൈപ്പല്ലേ. നിങ്ങൾ കൂട്ടുകാരോട് പോകാറുണ്ടോ? മാൾട്ടയിൽ വരുമ്പോ അത് മിസ് ചെയ്യണ്ടോ? ില്ല, കാരണം എനിക്ക് തോന്നുന്നു സെയിം ലൈഫ് തന്നെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നു ചില സ്ഥലങ്ങൾ. കാരണം ഞാൻ ഇവിടെ നല്ല വൈബുള്ള സ്ഥലങ്ങൾ ഉണ്ട്. നമ്മൾ തേടി പോകണം, പിന്നെ അതിന് ടൈം കണ്ടെത്തണം. എന്താണ് ജോലി ചെയ്യുന്നത്? ഞാൻ ഇവിടെ ക്യാബ് ഡ്രൈവറാണ്. ക്യാബ് ഡ്രൈവറാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര രൂപയുടെ ഓട്ടം കിട്ടാറുണ്ട്? ഏറെക്കുറെ കുറഞ്ഞ ഒരു ഓട്ടം പറഞ്ഞോ. സ്റ്റാർട്ടിംഗ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയതായിട്ട് ഞാൻ ചെയ്യാൻ പറ്റില്ല. വലിയ പൈസ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ശരിക്കും ഒന്ന് നിങ്ങൾ റൂട്ടൊക്കെ പഠിച്ച് മൊത്തത്തിലൊന്ന് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു മാസം എത്ര രൂപയൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റും? ഇപ്പോ എന്തായാലും ഇപ്പോ ഓഫ് സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ല, ഈ ക്യാബിനുണ്ട് ഓഫ് സീസണും അല്ലാതെ വരുന്നത്. കാരണം സീസണിലാണല്ലോ ആൾക്കാർ വരുമ്പോഴാണല്ലോ നമുക്ക് ഉറക്കം വരുന്നു. അപ്പോ ഇപ്പോ ഓഫ് സീസൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഗസ്റ്റുകളെല്ലാം ഇവിടത്തെ ടൂറിസം വരുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സീസൺ ആവുമ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ ആളുകള് ഈ ടൂറിസ്റ്റുകൾ ആളുകളൊക്കെ വരുമ്പോ അവര് എന്തെങ്കിലും ടിപ്പ് തരുന്ന ഒരു ശീലമാണ്. ക്യാബ് ഡ്രൈവർ ജോലി അത്ര മോശപ്പെട്ട ജോലിയല്ല. അല്ല, കാരണം ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. നേരത്തെ സൗദി അറേബ്യയിലായിരുന്നു 5 ഇയേഴ്സ്. അതിനുശേഷം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അതായിരിക്കും ഇപ്പൊ ക്യാബ് ഡ്രൈവേഴ്സിനെ കുറിച്ച് ചോദിക്കുമ്പോ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എവിടത്തെ ഉപയോഗിക്കാൻ പറ്റും? നാട്ടിലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇന്റർനാഷണൽ ആണെങ്കിൽ 1 ഇയർ നമുക്ക് വാലിഡിറ്റി ഉണ്ടല്ലോ. 1 ഇയർ വരെ നമുക്ക് അത് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ലോക്കൽ ലൈസൻസ് എടുക്കണതിന് മുമ്പ്. അപ്പൊ ഗൾഫിലത്തെ ആണെങ്കിലോ ഇവിടെ യൂസ് ആവില്ല. യൂസ് ആവത്തില്ല. അപ്പൊ ഈ യു എ ഇ പോലുള്ള സ്ഥലങ്ങള് അതും യൂസ് ആവത്തില്ല അറിയാൻ വേണ്ടിട്ടാണ്. അതിനെ കുറിച്ച് ഞാനും അല്ല, അറിയില്ല അറിയില്ല, നമുക്ക് അറിയാത്ത കാര്യം ഇപ്പൊ എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇവനും അറിയത്തില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അന്വേഷിച്ചിട്ട് വരാം അല്ലെ? നമുക്ക് രണ്ടുപേർക്ക് അറിയാൻ പാടാത്ത കാര്യം അന്വേഷിച്ചിട്ട് വരാം. പിന്നെന്ത് കാര്യം ചോദിക്കാനുള്ളത്? ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കാനുള്ള ഒരു മാനദണ്ഡങ്ങൾ എങ്ങനെയാണ്? ശരി, ഞാനിപ്പോ ടാഗിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത്. ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം ടാക്സ് ഓടിക്കുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ടാഗ് എന്ന് പറഞ്ഞ സംഭവം എടുക്കണം. അതായത് നമ്മളുടെ എന്താ പറയാ, ബാഡ്ജ് ഒക്കെ പുല്ലിനകത്ത്. ഓക്കെ, അങ്ങനെ അത് എടുത്തിട്ട് പിന്നെ അതിന്റെ കൂടെ ലൈസൻസ്. ശരിക്കും ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു രീതി എങ്ങനെയാണ്? ഡ്രൈവിംഗ് സ്കൂൾ വഴി നിർബന്ധമായിട്ട് നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിരിക്കണം, ലീഗലായി നമ്മള്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് ലൈസൻസ് എടുക്കാനായിട്ട് എത്രയൊക്കെ സമയപരിധി വരുന്നുണ്ട്? എന്തായാലും നമ്മളുടെ പേപ്പറിന്റെ മൂവിങ് പോലെ ഇരിക്കും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ പി സി സി ഒക്കെ ചെയ്യേണ്ട വരും. അതിൽ നിന്ന് ഡിലേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഐ ടെസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഡോക്ടർ, അതായത് നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിച്ച് കഴിഞ്ഞുമ്പോൾ അവര് പേപ്പർ എല്ലാം ഫില്ല് ചെയ്തിട്ട് അവര് ട്രാൻസ്പോർട്ട് മാൾട്ടയില് അത് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മെഡിക്കലിനായിട്ടുള്ള ഒരു പേപ്പർ തരും. ആ മെഡിക്കൽ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി നമ്മുടെ ഐ ടെസ്റ്റിംഗ് നടത്തി കൺഫേം ചെയ്ത് അത് വീണ്ടും ട്രാൻസ്പോർട്ട് മാൾട്ടയ്ക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ട്രാൻസ്പോർട്ട് മാൾട്ടയിൽ നിന്ന് പെർമിറ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ സാധാരണ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പഠനം തുടങ്ങാറുള്ളത്. ശരിയല്ല ഞാൻ പറഞ്ഞത്? കാരണം ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഒരു വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുമ്പോൾ അതിനൊരു കാര്യം ഇച്ചിരി നിങ്ങൾക്ക് തെളിവോട് കൂടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ, പക്ഷെ മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു യൂസ് ആവും.
മറ്റു ജോലികളെ കുറിച്ച് ഇവിടെ വന്നിട്ട് എന്താണ് ഒരു കാഴ്ചപ്പാട്? എത്ര ആളാണ് ഇവിടെ വന്നിട്ട്? ഞാൻ ജസ്റ്റ് 6 മന്ത് ആയിട്ടുള്ളൂ. 6 മന്ത് ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, എന്താണ് മാൾട്ട? മാൾട്ട എങ്ങനെയുണ്ട്? വന്നിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും? തീർച്ചയായിട്ടും ഒന്നും മിസ് ചെയ്യുന്നില്ല. മിസ് ചെയ്യുന്നില്ല? മാൾട്ട അടിപൊളിയാണ്. കാരണം നമ്മളെ എന്തായാലും ഗോവയിലൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോ സെയിം. അപ്പൊ ഗോവ വൈബ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഗോവ വൈബ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അത് നമുക്കൊന്ന് കണ്ടാലോ. നമുക്ക് നാഗത്തേക്ക് കയറിയാലോ. അപ്പൊ ഞങ്ങള് നിക്കണ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഒരു ചെറിയത് ഇപ്പൊ നിങ്ങള് ഈ ബിൽഡിംഗ് പുറത്തുനിന്ന് കണ്ടോ, ഈ ബിൽഡിങ്ങിന്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യം നിങ്ങളെ ഞങ്ങള് കാണിച്ചു തരാം അല്ലെ. നമ്മൾ അതിന്റെ അകത്തേക്ക് കയറാൻ പോവാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇതാണ് മാൾട്ടയിലെ വേറൊരു വൈബ് കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള പാർട്ടികളും കാര്യങ്ങളൊക്കെ വൈബും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മാൾട്ട. പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കയറി വീഡിയോ ഒത്തിരി എടുക്കാനും കാര്യങ്ങളൊന്നും ശരിക്കും അലൗഡ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ജസ്റ്റ് ഇത്തരത്തിലുള്ള പാർട്ടികളും കാര്യങ്ങളൊക്കെ എല്ലാ വീക്കെൻഡിലും, അതായത് ശനി ഞായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആഘോഷ പൂരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോയിൽ ഇതൊന്ന് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.